വാക്സിൻ വിതരണത്തിന് ശേഷം രാജ്യത്ത് പൗരത്വ നിയമം നടപ്പാക്കും പൗരത്വ നിയമം പാസാക്കിയതാണ് അതിനി വൈകില്ല ഉടൻ നടപ്പാക്കും ആരൊക്കെ എതിർത്താലും നിയമം നടപ്പാക്കുമെന്ന് തുറന്നടിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൗരത്വ നിയമം നടപ്പാക്കുമെന്നുള്ളത് കേന്ദ്രത്തിന്റെ വ്യാമോഹമെന്ന് മമത തുറന്നടിച്ചിരുന്ന അതേ ബംഗാൾ മണ്ണിൽ വെച്ചാണ് അമിത് ഷായുടെ പ്രഖ്യാപനം സി എ എൻ ആർ സി നിയമങ്ങൾ ഇനിയും രൂപപ്പെടുത്തിയിട്ടില്ലെന്നും കോവിഡ് വാക്സിനേഷന് ശേഷം അക്കാര്യം പരിഗണിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നിയമം നടപ്പാക്കുന്നതിനെ ആർക്കും തടുക്കാനാകില്ല കേന്ദ്രം വാക്കുപാലിക്കും അമിത്ഷാ വ്യക്തമാക്കി സി എ എ നിയമങ്ങൾ ഇനിയും രൂപപ്പെടുത്തിയിട്ടില്ല കൊറോണ വൈറസ് മഹാമാരി കാരണം ഇത്രയും വലിയ പ്രചരണം നടത്താൻ കഴിയില്ല വാക്സിനേഷൻ പ്രക്രിയ ആരംഭിച്ച് കൊറോണ വ്യാപനം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അമിത്ഷാ പറഞ്ഞു അടുത്ത വർഷം ജനുവരി മുതൽ സി എ എ നടപ്പാക്കുമെന്ന് പശ്ചിമ ബംഗാളിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ രണ്ടാഴ്ച മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു ബംഗാൾ സന്ദർശനത്തിനിടെ തങ്ങളുടെ ദേശീയ അധ്യക്ഷനെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതിനെ അപലപിക്കുന്നുവെന്ന് പറഞ്ഞ അമിത്ഷാ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അവകാശമുണ്ടെന്നും ബി ജെ പി വിശ്വസിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇത്തരം ആക്രമണങ്ങളിലൂടെ ബി ജെ പിയെ അവസാനിപ്പിക്കാമെന്ന തെറ്റായ ധാരണയിലിരിക്കുന്നതെന്ന് തൃണമൂൽ നേതാക്കൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പശ്ചിമ ബംഗാളിൽ താവളം സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും രാഷ്ട്രീയ അക്രമം ബംഗാളിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് മുന്നൂറിലധികം ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടു മരണങ്ങളിലെ അന്വേഷണങ്ങളിൽ പുരോഗതിയില്ല അമിത് ഷാ പറഞ്ഞു നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരും ഡൽഹിയിൽ നിന്ന് വരേണ്ടതില്ലെന്ന് ഷാ മമതയോട് പറഞ്ഞു ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു രാജ്യം മമതാ ദീദിക്ക് ആവശ്യമുണ്ടോ ഇത്തരം യാഥാസ്ഥിതിക ചിന്താഗതി ബംഗാളിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ഫെഡറൽ ഘടനയ്ക്ക് വിരുദ്ധമായി ബംഗാളിൽ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഷാ പറഞ്ഞു ബംഗാളിനെ ഇളക്കിമറിച്ചായിരുന്നു അമിത്ഷായുടെ പ്രചരണം മമതയുടെ ആണിക്കൽ ഇളകിയിരിക്കുകയാണ് ഇതോടെ നിരവധി റോഡ് ഷോകൾക്ക് താൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ജനക്കൂട്ടത്തെ ആദ്യമായി കാണുകയാണെന്ന് ബംഗാളിലെ ബോൽപൂരിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത് ഷാ പറഞ്ഞു ഇത് നരേന്ദ്രമോദിയോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് നിരവധി റോഡ് ഷോകൾ ഞാൻ കണ്ടിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊന്ന് ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മോദിയോടുള്ള നിങ്ങളുടെ സ്നേഹവും ദീതിയോടുള്ള നിങ്ങളുടെ ക്ഷോഭവുമാണ് പ്രതിഫലിക്കുന്നത് ഷാ പറഞ്ഞു ഒരു തവണ മോദിക്ക് അവസരം നൽകൂ അഞ്ചു വർഷം കൊണ്ട് സുവർണ ബംഗാൾ സൃഷ്ടിച്ചു തരാമെന്നും അദ്ദേഹം ജനക്കൂട്ടത്തോട് പറഞ്ഞു മറ്റ് ബി ജെ പി നേതാക്കൾക്കൊപ്പം ഒരു ബംഗാളി നാടോടി ഗായകന്റെ വീട്ടിലാണ് അമിത്ഷാ ഉച്ചഭക്ഷണം കഴിച്ചത് ഉച്ചഭക്ഷണത്തിന് മുമ്പായി അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല വൈസ് ചാൻസലർ വിദ്യുത് ചക്രബർത്തിയുമായും മറ്റും കൂടിക്കാഴ്ച നടത്തി സർവകലാശാലയിലെ സംഗീത ഭവനിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് അമിത്ഷാ ബംഗാളിലെത്തിയത് പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശുഭേന്ദു അധികാരി അടക്കം പത്ത് എം എൽ എമാരും ഒരു എംപിയും അമിത് ഷാ ശനിയാഴ്ച പങ്കെടുത്ത റാലിയിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു ബംഗാളിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമിത്ഷായുടെ സന്ദർശനം എല്ലാ മാസവും അമിത്ഷാ ബംഗാളിലെത്തുമെന്ന് പശ്ചിമബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരുപക്ഷെ മാസത്തിൽ ഏഴ് ദിവസം വരെ അമിത്ഷാ ബംഗാളിൽ തങ്ങിയേക്കുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്